ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള തരംഗമായി മാറിയിരിക്കുന്ന ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രം. ലാലേട്ടനും ഒപ്പം തന്നെ നമ്മുടെ ദുൽഖർ സൽമാനും ഒപ്പം തന്നെ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനും ഒന്നിച്ചുള്ള ഈ ഒരു ചിത്രം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴിതാ ഈ ഒരു ചിത്രം കണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഈ കോംബോയിൽ ഒരു സിനിമ വരണം എന്നാണ്. അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഒരു സിനിമയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഒരു ചിത്രമാണോ ഇത് എന്ന ഒരു സൂചനയൊക്കെയാണ് ഇവരുടെ രണ്ടുപേരുടെയും പോസ്റ്റ്, അതായത് നമ്മുടെ ദുൽഖറിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം തന്നെ കണ്ടിട്ട് ആരാധകരും സിനിമാ പ്രേമികളും അഭിപ്രായപ്പെടുന്നത്. ഏതായാലും നമുക്ക് ലഭിക്കുന്ന സൂചനകളൊക്കെ പ്രകാരം പൃഥ്വിരാജും ദുൽഖറും ഈയിടെ, അതായത് ഈ ഒരു ലോക്ക്ഡൌൺ കാലത്ത് ഒരുമിച്ചുള്ള ഫോട്ടോകൾ, അതായത് ദുൽഖറിന്റെ ജന്മദിനത്തിൽ പൃഥ്വിരാജ് കേക്ക് കൊടുക്കുന്നതും ഒപ്പം തന്നെ കാറിൽ ഇരുവരും തമ്മിലുള്ള റേസിംഗും ഒക്കെ വലിയ രീതിയിൽ വാർത്ത സൃഷ്ടിച്ച സംഭവങ്ങളാണ്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത് നമ്മുടെ വരാനിരിക്കുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനായി എത്തുന്ന എമ്പുരാൻ എന്ന സിനിമയിൽ നമ്മുടെ ദുൽഖർ സൽമാന് വേണ്ടി ഒരു റോള് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് എത്രത്തോളം സത്യമുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും സോഷ്യൽ മീഡിയയിലെ പ്രചാരണം നടക്കുന്നത് നമ്മുടെ പൃഥ്വിരാജിന്റെ, അതായത് ഈ ഒരു സിനിമയിൽ എമ്പുരാൻ എന്ന സിനിമയിലെ സായിദ് മസൂദിന്റെ അനിയനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു അബ്രാം ഖുറേഷി ഗ്യാങ്ങിലെ ഒരുവനായിട്ട് ദുൽഖർ സൽമാൻ എത്തുമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഏതായാലും അത് സത്യമാകട്ടെ എന്ന് തന്നെയാണ് നമ്മുടെയും ഒരു അഭിപ്രായം. ഒരുപക്ഷെ അങ്ങനെ ഒരു കോംബോയിൽ ഒരു സിനിമ വരികയാണെങ്കിൽ, ഇപ്പോൾ എമ്പുരാൻ എന്നതല്ല വേറെ ഏതെങ്കിലും ഒരു സിനിമ വരികയാണെങ്കിൽ നമ്മുടെ ആരാധകരും സിനിമാ പ്രേമികളും ഒരുപോലെ ആ ഒരു സിനിമ ഏറ്റെടുക്കും. നമുക്ക് കാത്തിരിക്കാം അത്തരത്തിലുള്ള ഒരു വാർത്തയ്ക്കായിട്ട്. ഈ ഒരു വീഡിയോയിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.